അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മാർവൽ ആൻഡ് ഡി സി ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മാർവലിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഫേസ് ഫൈവിന്റെ അവസാനത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന നമ്മുടെ സാം വിൽസന്റെ ക്യാപ്റ്റൻ അമേരിക്ക ഫോർ തണ്ടർബോൾസ് മൂവി നോക്കി ഇപ്പൊ ഒരുപാട് അപ്ഡേറ്റ്സ് ലീക്ക് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആ ക്യാപ്റ്റൻ അമേരിക്ക ഫോറിലും തണ്ടർബോൾസ് ടീമിലും തണ്ടർബോൾട്ട് ആയിട്ട് വരാൻ പോകുന്നത് ഹാരിസൺ ഫോർഡ് ആണ്. ഇതിന് മുമ്പുള്ള ആക്ടർ മരിച്ചോണ്ട് ആ ക്യാപ്റ്റൻ അമേരിക്ക ഫോറിന്റെ അവസാനം തന്നെ നമ്മുടെ റെഡ് ഹൾക്കിനും സെൻട്രിക്കും ഉള്ള ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നതാണ് പറയുന്നത്. കാരണം ആ ക്യാപ്റ്റൻ അമേരിക്ക ഫോർ ഡയറക്റ്റ് ആയിട്ട് തണ്ടർബോൾസ് മൂവി ആയിട്ട് കണക്ട് ആകുമ്പോണ്. മിക്കവാറും ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിന്റെ എൻഡിൽ നമ്മുടെ ക്വിക്സിൽവറിന്റെ വാണ്ടയുടെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തന്നില്ലേ, ചിലപ്പോ അതേപോലെ ക്യാപ്റ്റൻ അമേരിക്ക ഫോറിന്റെ എൻഡിലും സെൻട്രിയുടെ റെഡ് ഹൾക്കിന്റെ ഒക്കെ ഇൻട്രഡക്ഷൻ തന്നേക്കാം. അതായത് ഇപ്പൊ നമ്മുടെ സെൻട്രിനെ ആണെങ്കിലും റെഡ് ഹൾക്കിനെ ആണെങ്കിലും അവരുടെ ഫുൾ പവറി കാണിക്കാതെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, അതായത് തണ്ടർബോൾസ് മൂവിയിൽ ഒരു ഈവിൽ സൂപ്പർമാനെ പോലെ ഒരു ക്യാരക്ടർ വരാൻ പോകുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് സെൻട്രി ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നീ സെൻട്രി സെൻട്രി എന്നാണല്ലോ പറയുന്നത്, അപ്പൊ സെൻട്രി ആണെന്ന് ഉറപ്പിച്ചോന്ന് അല്ലെ. ഇപ്പൊ വരുന്ന ആ പടത്തിന്റെ ലീക്സ് അനുസരിച്ചിട്ട് അത് ഹൈപ്പീരിയൻ ആവാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ലാതെ ലോക്കി സീരീസിൽ ഹൈപ്പീരിയനെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തണ്ടർബോൾസ് മൂവിയിൽ പുള്ളി വന്നെന്ന് വരില്ല. പക്ഷെ സെൻട്രിനെ കൊണ്ടുവരാൻ ഒരു ഹൈ ചാൻസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തണ്ടർബോൾസ് ടീമിലെ തന്നെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് മെമ്പർ ആയിരുന്നു സെൻട്രി എന്നാണ് പറയാൻ പോകുന്നതാണ്. പിന്നെ പുള്ളി ഈവിലായി മാറി, അങ്ങനെ പിന്നെ ബാക്കി നമ്മുടെ തണ്ടർബോൾസ് ടീം അവരെ തിരിച്ചുകൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ പോലെ ആയിരിക്കും കഥ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ തണ്ടർബോൾസിന് സെൻട്രിനെ പോലുള്ള ഒരു സൂപ്പർ പവർഡ് ക്യാരക്ടറിനൊക്കെ എങ്ങനെയായിരിക്കും ലിങ്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ. ആക്ച്വലി ഈ സെൻട്രിക്ക് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കൊടുത്ത പോലെ തന്നെ ഒരു സൂപ്പർ സോൾജർ സീറം റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, അങ്ങനെ അത് പുള്ളി എടുത്ത് കുടിച്ചിട്ടാണ് പുള്ളിക്ക് ഈ സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടുന്നത്. അതേപോലെ ആ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാക്കിയ പോലെ തന്നെ സൂപ്പർ സോൾജർ സീറം ഒരുപാട് പേര് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എക്സാക്ട് അതേപോലെ സാധനം ആർക്കും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതേപോലത്തെ ഒരു സാധനമാണ് നമ്മുടെ തണ്ടർബോൾട്ട് റോസ് ഇൻക്രെഡിബിൾ ഹൾക്കിന് ഹൾക്കിനൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഓൾറെഡി പുള്ളിക്ക് ആ സൂപ്പർ സോൾജർ സീറത്തിലെ ആക്സസ് ഉണ്ട്. സോ പുള്ളി കാരണം ആ സീറം വേറെ എന്തെങ്കിലും ആയി, ആ സീറം കാരണം സെൻട്രിക്ക് പവേഴ്സ് കിട്ടുന്ന പോലെയും കാണിക്കാം, ലോജിക്കാണ്. അതുമാത്രമല്ലാതെ ഈ തണ്ടർബോൾസിൽ കൂടെ തന്നെ എംസിയുവിൽ ഫസ്റ്റ് ടൈം അഡമാൻഡിയം കൊണ്ടുവരാൻ പോവാണെന്നും പറഞ്ഞിരിക്കുകയാണ്. കോമിക്സിൽ ഈ വൈബ്രേനിയും സ്റ്റീലും പിന്നെ വേറെ കുറച്ച് മെറ്റൽസ് ഒക്കെ കൂടി ചേർത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു അലോയാണ് ഈ വൈബ്രേനി എന്ന് പറയുന്നത്. ഈ പക്ഷേ ഈ മൂവിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എറ്റേണൽസ് മൂവിൽ നമ്മൾ അവസാനം നമ്മുടെ സെർസിയും എറ്റേണൽസ് ഒക്കെ കൂടി ചേർന്ന് ആ സെലസ്റ്റിയലിനെ കൊല്ലുന്നില്ല, ഡയമണ്ട് എന്ന് പറയുന്ന സെലസ്റ്റിയലിനെ, അങ്ങനെ സെലസ്റ്റിയലിന്റെ ബോളിൽ അഡമാൻഡ് ഉള്ളത് പോലെയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് യുദ്ധമൊക്കെ ആയിരിക്കും ഈ തണ്ടർബോൾസ് തമ്മിൽ നടക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെയാണെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അതിനുശേഷം പിന്നെ ഇപ്പൊ നമ്മുടെ ഓസ്കാറിന്റെ നോമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ വക്കാണ്ട ഫോറെവർ 5 കാറ്റഗറിക്ക് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ബെസ്റ്റ് VFX, ബെസ്റ്റ് സൗണ്ട്, ബെസ്റ്റ് മ്യൂസിക്, ബെസ്റ്റ് സോങ്, പിന്നെ ബെസ്റ്റ് ഹെയർ ഡ്രസ്സിംഗ്, പിന്നെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ അങ്ങനെ മൊത്തം 5 നോമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വക്കാണ്ട ഫോറവറിന് ആ 5 നോമിനേഷനിൽ 4 കിട്ടാൻ ചാൻസും ഉണ്ട്, കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഒന്ന് കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അതായത് ബെസ്റ്റ് VFX. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലും ബെസ്റ്റ് VFX ഏതാണ്, തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് അല്ലേ? അല്ല, അവതാരണ കാര്യം നിങ്ങൾ പറഞ്ഞുപോയോ? സോ ബെസ്റ്റ് VFX മിക്കവാറും അവതാരം കിട്ടാനാണ് ചാൻസ്. പിന്നെ അതും പോരാതെ നമ്മുടെ ക്രിസ്ത്യൻ ബേല്, അതായത് ഗോറായിട്ട് തോർ ലവ് ആൻഡ് തണ്ടറിൽ അഭിനയിച്ച ക്രിസ്ത്യൻ ബേലിനോട് ഇനിയും നിങ്ങൾ MCU തിരിച്ചു വരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നല്ല സ്റ്റോറിയും നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ പുള്ളി തിരിച്ചു വരുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഡയറക്ടറായ ടൈക്കാവേറ്റിക്ക് ഇട്ട് കുത്തുന്ന പോലെ ഒരു മറുപടി പറഞ്ഞു. If you would take on another role, if you were approached for the MCU to come back. Good story is a good story, good character, you know, good director if it's an interesting thing. എന്തായാലും ഉള്ള കാര്യം പറയാലോ, ഈ ക്രിസ്ത്യൻ ബേൽ എന്ന് പറയുന്ന ആക്ടറും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ ഗോർ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടർ വേസ്റ്റാ. ഇനി ആർക്കാരെയാ സീക്രട്ട് വാർസിൽ വേറെ ഒരു യൂണിവേഴ്സ് ഗോർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കൊണ്ടുവന്നാലോ? അങ്ങനെ നടക്കൂല എന്നാലും ഞാൻ പറഞ്ഞേയുള്ളൂ. ഇനി നമുക്ക് DC കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ DC ഈസ് ഓൺ ഫയർ, നിന്ന് കത്തല്ലേ DC. അതായത് നമ്മുടെ റോക്കിനെ ഫയർ ചെയ്തിരിക്കുകയാണ്. അതായത് DC Phase 1 ബ്ലാക്ക് ആഡത്തിന് റോൾ ഇല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റോക്കിനെ ഫയർ ചെയ്ത പോലെ തന്നെയാണല്ലോ. സത്യം പറയുകയാണെങ്കിൽ 10-15 ഒരു പടത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ആ പടം ഇറങ്ങി 2-3 ആവുന്നതിന് മുമ്പ് തന്നെ ആ പടത്തിലുള്ള എല്ലാ കാസ്റ്റിനെയും ഒഴിവാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. അതുമാത്രമല്ല നമ്മുടെ ഷസാം ആക്ടറിനോട് പുള്ളിനെ ഒഴിവാക്കുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചില്ലാണെന്നൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ലാതെ പുള്ളി നമ്മുടെ ജെയിംസ് ഗൺ എടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാക്രലിവും ജെയിംസ് ഗണും നല്ല ഫ്രണ്ട്സാണ്, സംഭവമാണ്. എന്തായാലും അടുത്ത പോലെ നിന്റെ പടം ഇറങ്ങൂലേ, കാണാടാ അതിൻ്റെ അവസ്ഥ എന്താന്ന്. എന്തൊക്കെയാണെങ്കിലും ഞാനൊരു DC ഫാൻ ആയതുകൊണ്ട് തന്നെ പറയാം, DC എനിക്ക് പ്രതീക്ഷയുണ്ട്, DC തിരിച്ചു വരും, തിരിച്ചു വരണേ ഈശ്വര. പിന്നെ വേറൊരു നല്ല ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, February 12 നമ്മുടെ ഫ്ലാഷിന്റെ അടുത്ത ട്രെയിലർ വരും. ഇത് ഒഫീഷ്യലായിട്ട് തന്നെ അവർ കൺഫേം ചെയ്തതുമാണ്. അങ്ങനെ DC നിന്ന് നേരെ നമ്മൾ ഹോളിവുഡിലേക്ക് ചാടുകയാണെങ്കിൽ ബോയ്സ് സീരീസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ ബോയ്സ് സീരീസിൽ Season 3 കാണിച്ചിരിക്കുന്ന നമ്മുടെ സോൾജർ ബോയ് Season 4 വരാനും ചാൻസ് ഉണ്ടെന്നാണ് ഒരുപാട് ഇൻസൈഡേഴ്സ് ഒക്കെ പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഓൾറെഡി എന്തായാലും പുള്ളി ചത്തിട്ടില്ലല്ലോ. അതായത് പുള്ളി ഇപ്പോഴും ഹൈ സ്ലിപ്പ് പോലെ എന്തോ ഒരു അപകടം പറ്റി കിടക്കാണല്ലോ. സോ തിരിച്ചു വരായിരിക്കും. പിന്നെ ഒരുപാട് പേര് സ്ട്രേഞ്ചർ തിങ്സിന്റെ Season 5 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ ഇപ്പോൾ ആ Season 5 മുമ്പേ തന്നെ സ്പിൻ ഓഫ് പോലെ ഈ സ്ട്രേഞ്ചർ തിങ്സിനെ ബേസ് ചെയ്തിട്ട്
ഒരു അനിമെ വരാൻ പോവാണ്, അതായത് ഒരു അനിമെ സീരീസ് വരാൻ പോവാണ്. അതായത് സ്ട്രേഞ്ചർ തിങ്സ് ടോക്കിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമയാണ് സ്പിൻ ഓഫ് ആയിട്ട് ഇറക്കാൻ പോകുന്നത്. ആ അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ടോവിനോ തോമസ്, അതായത് നമ്മുടെ സ്വന്തം മിന്നൽ മുരളിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ വ്യക്തമായിട്ട് ഏതോ ഒരു ഹിന്ദിക്കാരൻ നിൽക്കുന്നതും പുള്ളി നമ്മുടെ മുരളി ചായനെ എടുത്തു പൊക്കി നിൽക്കുന്നതായിട്ട്. ഈ പോസ്റ്റിന് ശേഷം നെറ്റ്ഫ്ലിക്സ് ഒരു മാഷപ്പ് പോലെ ഒരുപാട് ക്രോസ് ഓവർ പോലെ എന്തൊക്കെ ഇറക്കിക്കുന്നത്, അതൊരു 2020 നെറ്റ്ഫ്ലിക്സിന്റെ റീക്യാപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇതിന്റെ ക്യാപ്ഷനിൽ നെറ്റ്ഫ്ലിക്സ് വേൾഡ് ഈസ് എക്സ്പാൻഡിങ് അങ്ങനെ എന്തൊക്കെ പുള്ളി ക്യാപ്ഷനിൽ ഇട്ടിരിക്കുന്നത്. ഇനി ആർക്കറിയാം നെറ്റ്ഫ്ലിക്സിന്റെ എല്ലാ സീരീസും മൂവീസൊക്കെ ഇന്റർകണക്റ്റഡ് ആണെന്നും അതൊക്കെ ഒരു മൾട്ടിവേഴ്സ് ആണെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കണക്ഷനൊക്കെ കൊണ്ടുവന്ന് ക്രോസ് ഓവറൊക്കെ കൊണ്ടുവന്നും വരാം. അങ്ങനെ ഇവര് നെറ്റ്ഫ്ലിക്സിന് മൾട്ടിവേഴ്സിന്റെ പേര് കൊടുക്കുന്നത് നെറ്റ്ഫ്ലിക്സ് വേഴ്സ്. പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 10 അഫ്കോഴ്സ് ഡ്വെയിൻ ജോൺസൺ വരില്ല. പുള്ളി നമ്മുടെ ഡോമണനുമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ പോലെ നമ്മുടെ ഡോമണന്റെ ഫാമിലിയിൽ നിന്ന് ഒരു മെമ്പർ പോയിരിക്കാണ് നമ്മുടെ ഡ്വെയിൻ അണ്ണൻ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 10 പറ്റാവുന്ന അത്രയും മാക്സിമം ക്യാരക്ടേഴ്സിനെ പുള്ളി കൊണ്ടുവരാൻ നോക്കാണ്. അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 6 മരിച്ചുപോയ ജസൽ എന്ന് പറയുന്ന ക്യാരക്ടറിനൊക്കെ ഈ 10 കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചത്ത ക്യാരക്ടറിനൊക്കെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത് എനിക്കറിയില്ല. ആർക്കാരെ ഇനി വല്ല മെമ്മറി മാറ്റി വെച്ചിട്ട് നമ്മൾ അവതാറിലെ പോലെ കാര്യം വന്നാലോ. പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്പേസിൽ തന്നെ കാറും കൊണ്ടുപോകുന്ന ടീംസാണ്. അപ്പോൾ ചിലപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 6 ചിലപ്പോൾ ഒരു അടി കൊണ്ടെന്നോ ചിലപ്പോൾ ബ്രെയിൻ തെറിച്ചു പോയെന്നോ ചിലപ്പോൾ ആ ബ്രെയിൻ കൂട്ടിക്കെട്ടി വന്നെന്നൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും ഡോമണന്റെ ഫാമിലി വലുതായി വലുതായി പോവാണല്ലോ. പിന്നെ നോക്കുകയാണെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ 7 ട്രെയിലർ റിലീസായിരിക്കുകയാണ്. അഫ്കോഴ്സ് ടോം ക്രൂസ് അധിക സ്റ്റണ്ടുകളും പുള്ളി ഡ്യൂപ്പൊന്നും ഉപയോഗിക്കാതെ പുള്ളി തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഇത് കുറച്ച് കൂടുതലായി പോയെന്നേ നമുക്ക് തോന്നുള്ളൂ. കാരണം ഈ ലോകത്ത് ആരും ചെയ്യാത്തൊരു സ്റ്റണ്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മലയിൽ റാമ്പ് കെട്ടി ആ ബൈക്കിൽ അതിൽ പോയി ചാടി പറന്ന് എന്നിട്ട് അതിൽ നിന്ന് സ്കൈ ഡൈവ് ചെയ്ത് പാരഷൂട്ട് ഇട്ട് ഇറങ്ങുന്ന പോലെയൊക്കെയാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന പുള്ളി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒറ്റ ടേക്കിലായിരിക്കും എടുത്തതെന്ന്, അല്ലേ? അല്ല, ടോം ക്രൂസ് ഇത് 6 മുകളിലെങ്ങാനും ചെയ്തിട്ടുണ്ട് ലൈവ് ആക്ഷനിൽ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് മിഷൻ ഇമ്പോസിബിൾ 8 പുള്ളി എന്തായാലും ചിലപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ചാടിയിരിക്കും ഭൂമിയിലേക്ക്. അങ്ങനെ ഇതൊരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു ഭ്രാന്തൻ ന്യൂക്ലിയർ ബ്ലാസ്റ്റിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ പുള്ളിയുടെ ഓപ്പൺ ഹൈമർ പടത്തിന് വേണ്ടിയിട്ട് ട്രിനിറ്റി ന്യൂക്ലിയർ ടെസ്റ്റ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒറിജിനൽ ന്യൂക്ലിയർ ബോംബ് ബ്ലാസ്റ്റേക്കല്ല, ആ ബ്ലാസ്റ്റ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ശരിക്കും ആറ്റം ബോംബ് പൊട്ടിട്ടില്ല, പക്ഷേ ആ ആറ്റം ബോംബ് ശരിക്കും പൊട്ടാണെങ്കിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവുമോ അതൊക്കെ പുള്ളി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും ആ ഓപ്പൺ ഹൈമറിൻ്റെ ഫസ്റ്റ് ട്രെയിലർ എന്തായാലും ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് ആകെ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഈ ക്രിസ്റ്റഫർ നോളനും ടോം ക്രൂസും ഒരുമിച്ചൊരു പടം ചെയ്യണം. നല്ല കോംബോ അല്ലേ, ചക്കിക്കത്തെ ചങ്ങരൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതോടെ ഈ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അവിടെ നിർത്താണ്. ബാക്കി പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ നോക്കാം. ഓക്കെ, ബൈ.